ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പതിവിൽ ഫിറ്റ്നസ് വീഡിയോ സാധാരണ ചെയ്യുന്നതിന് പകരം ഒരു ട്രക്കിംഗ് ആണ് നമ്മൾ പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന സ്ഥലത്ത്, ആലക്കോട് നിന്ന് നമ്മൾ പോകുന്നത് വാഴക്കമ്പം വെള്ളച്ചാട്ടം. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട്. വീക്കെൻഡ് അല്ലേ, നമുക്കൊരു വൈബായി കളയാന്ന് വെച്ചിട്ട് അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ ആലക്കോടുള്ള സ്ഥലത്തെ വാഴക്കമ്പം വെള്ളച്ചാട്ടത്തിലാണ്. അതിനിടയിലുള്ള സ്ഥലത്ത് നമ്മൾ ബ്രേക്ക് ചെയ്തതാണ്. വളരെ നല്ല മിസ്റ്റായി. മുന്നേ ഉള്ള സ്ഥലത്ത് ഒരുപാട് തിരക്കുണ്ടായി, ഈ ഒരു സ്ട്രെച്ചിൽ കുറച്ച് തിരക്ക് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നല്ല മിസ്റ്റായിട്ട് നിൽക്കുന്നത്. ഡിസംബർ മാസത്താണ് മിസ്റ്റ്. അപ്പോൾ ഇന്ന് ഒരു സൺഡേയും കൂടിയാണ്. നിങ്ങളും ഇതേപോലത്തെ ഒരുപാട് ചെറിയ ചെറിയ സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട്. നമുക്ക് നിങ്ങളെ ഞാൻ ഇത് ഇന്നത്തെ ബ്ലോഗ് നമ്മൾ അതുകൊണ്ട് ട്രക്കിങ്ങിലേക്കാണ് പോകുന്നത്. എനിവേ, നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ നമുക്ക് നോക്കാം. കം ഓൺ, ജോയിൻ. യാത്രകളിപ്പം ഓൾമോസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞ്. ഇതിപ്പം ഫുള്ളി എനിക്ക് തോന്നുന്നത് ഇത് ഫോറസ്റ്റ് തന്നെയാണ്, കാരണം കുറച്ച് കൃഷി സ്ഥലമേ കാണുന്നുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നടന്ന് നമ്മളിപ്പം ഒരു മണിക്കൂർ ഒരു 10 മിനിറ്റ് എടുത്തിന് സാധാരണ ഡിപ്പെൻസ്. അപ്പം കാരണം ഘാട്ടായ കൊണ്ട് കറക്റ്റ് 45 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ ഒരു മണിക്കൂർ 10 മിനിറ്റ് എടുത്തിന്. ചില സമയത്ത് ഡിപ്പെൻസ് ബ്ലോക്കും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ആവും. അപ്പം ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞു. ഇപ്പോൾ വായിക്കുമ്പോൾ എത്തി. ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് റോഡ്, കാരണം പിന്നെ ഈ കൊറോണൻ്റെ ഇതിൽ പബ്ലിക്കിനെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പം എന്നാലും കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. നമ്മൾ സൈഡിലോട്ട് ഇപ്പം ഇവിടെ എത്തി. ഇവിടെ എത്തിയാലും നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അപ്പുറത്തെ സൈഡ് കർണാടക ഫോറസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെയും കേരളത്തിലെയും നടുക്കുള്ളൊരു സ്ഥലത്താണ് ഉള്ളത്. പിന്നെ പൊതുവേ ഈ വർഷം എനിക്ക് തോന്നുന്നു ഈ വർഷം നമുക്ക് തുലാവർഷം വളരെ കുറവായിരുന്നു. മുന്നേ കാലവർഷം നന്നായി കിട്ടിയെങ്കിലും തുലാവർഷം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് വളരെ കുറവാണ്. എന്നാലും ഒരു വീക്കെൻഡ് നമുക്ക് ഇങ്ങനെയുള്ള അടുത്തടുത്ത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഇതുമാരിത്തെ സ്ഥലങ്ങൾ ഡെസ്റ്റിനേഷൻ ഉണ്ട്. നമ്മളത് വിട്ടു പോകും, മിസ്സായി പോകും. കാരണം ആൾക്കറിയില്ല, പിന്നെ ചെറിയ സ്ഥലങ്ങളാവുമ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമാക്കില്ല ആൾക്കാർ. അപ്പം നമുക്ക് ഇതും ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മളെ നാട്ടിൽ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, മറ്റുള്ള ആൾക്കാരും അറിയട്ടെ. അങ്ങനെ വെച്ച് നമ്മൾ ഏതായാലും ട്രക്കിംഗ് കൂടി ആവും. അങ്ങനെ ഇവിടെ ബ്ലോഗ് ചെയ്യാൻ വന്നതാണ്. ഇപ്പം വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറവാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ വേറെ ഒന്ന് രണ്ട് ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ ഇതുപോലത്തെ ഒരുപാട് സ്ഥലമുണ്ട്. പാലക്കേത്തട്ട്, പിന്നെ പൈതൽ മല, അതുപോലെ തന്നെ പാൽച്ചുരം വെള്ളച്ചാട്ടം, പിന്നെ പയ്യന്നൂർ, കണ്ണൂർ പയ്യന്നൂർ ഭാഗത്ത് ഒരുപാട് ചെറിയ ചെറിയ സ്പോട്സുണ്ട്. നമുക്കിപ്പം കൊറോണയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ ലോങ് ഡ്രൈവ് അല്ല, മറ്റുള്ള നമുക്കിപ്പം ബോർഡർ ക്രോസ് ചെയ്യുന്ന ഒരു ലിമിറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഇതിൽ ഈ സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന് ഈ സ്ഥലത്താണ് വായക്കമ്പം വെള്ളച്ചാട്ടം. ഇനി നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. നമുക്ക് എപ്പോഴും നിങ്ങൾ എൻ്റെ പിന്നെ ട്രാവലിംഗ് ബ്ലോഗ് വന്ന് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളെ ഫുഡിൻ്റെ ന്യൂട്രീഷനും ഹെൽത്തും ഫിറ്റ്നസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കൂടി നിങ്ങൾ സഹിക്കൂ. എന്തായാലും ഈ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന കൂട്ടർക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഫാമിലിനെയും കൂട്ടും, കുട്ടികളെല്ലാം. കാരണം അവർക്കും പുറത്ത് കാണണം പോകണം. കാരണം കുറേ 8 മാസമായി നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ കൊറോണ കാരണം ഇരുന്ന്. ഇതുപോലുള്ള ചെറിയ ടൂറിസ്റ്റ് സ്പോട്സ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഫാമിലിനെയൊക്കെ കൂട്ടി കൊണ്ടുവരാം. ഇനിയും ഇതുപോലത്തെ ഒരുപാട് ചെറിയ ചെറിയ സ്ഥലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ണൂർ ജില്ലയിൽ ഒരുപാട് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇന്നും ഇതുപോലത്തെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം.